നമസ്കാരം. വയോധികയും മകളും താമസിക്കുന്ന വീട്ടിൽ മോഷണത്തിന് കയറിയ ബീഹാർ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചെറുതുരുത്തിയിലാണ് സംഭവം ഉണ്ടായത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന ദേവകി, ഇവരുടെ അമ്മ കുഞ്ഞിക്കുട്ടിയമ്മ എന്നിവർ താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച രാത്രിയാണ് ബീഹാർ സ്വദേശി മോഷ്ടിക്കാൻ കയറിയത്. രാജേഷ് പാസ്വാൻ എന്ന യുവാവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ദേവകിയും പ്രായമായ അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. വീട്ടിലെ ബാത്റൂമിൽ നിന്ന് രാത്രിയിൽ ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോൾ ഉള്ളിൽ ആരോ ഉള്ളതായി സംശയം തോന്നി. ഉടൻ തന്നെ ഇവർ ബാത്റൂം പുറത്തുനിന്ന് പൂട്ടി. തുടർന്ന് നാട്ടുകാരനായ ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് പ്രദേശത്തുള്ളവർ എത്തി വാതിൽ തുറന്ന് മോഷ്ടാവിനെ പിടികൂടിയത്. ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വരവൂർ പ്രദേശത്ത് നിർമ്മാണ തൊഴിലാളിയായ സഹോദരൻ്റെ അടുത്ത് വന്നതാണെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. 2 മാസം മുമ്പാണ് രാജേഷ് കേരളത്തിൽ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ആത്മധൈര്യത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് വയോധികരായ അമ്മയും മകളും. പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പരേതനായ ചക്കാരത്ത് വീട്ടിൽ CP ശങ്കരൻ കുട്ടിയുടെ ഭാര്യയും റിട്ടയേർഡ് അംഗൻവാടി ടീച്ചറുമായ ദേവകിയും അമ്മ കുഞ്ഞിക്കുട്ടിയമ്മയുമാണ് ബുധനാഴ്ച രാത്രി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയയാളെ ശുചിമുറിയിൽ പൂട്ടിയിട്ട് നാട്ടുകാരുടെ പ്രശംസ നേടിയത്. വൈകിട്ട് 8-ഓടെയാണ് ശുചിമുറിയിൽ നിന്ന് കാൽപെരുമാറ്റം കേട്ടത്. ഉടൻ തന്നെ ദേവകി വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു. അമ്മയെ വീടിന് പുറത്തിരുത്തിയ ശേഷം കള്ളനാണോ എന്ന് ഉറപ്പുവരുത്താൻ ബാത്റൂം വാതിൽ തള്ളിയപ്പോൾ ശക്തിയായി തിരിച്ചു തള്ളാൻ തുടങ്ങി. തുടർന്ന് പിൻവാതിലും മുൻവശത്തുള്ള വാതിലും പൂട്ടിയ ശേഷം ബഹളമുണ്ടാക്കാതെ പരിചയമുള്ള ഓട്ടോക്കാരനെ ഫോണിൽ വിളിച്ച് ആളുകളുമായി വരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഓട്ടോക്കാരൻ ആളുകളുമായി വീട്ടിലെത്തുന്നത് വരെ ഇരുവരും വീടിന് പുറത്ത് കാത്തിരുന്നു. പിടികൂടാനെത്തിയവരോട് മോഷ്ടാവ് എതിരിടാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ പേരെ കണ്ടതോടെ ശാന്തനാവുകയായിരുന്നു. തുടർന്ന് ചെറുതുരുത്തി പോലീസെത്തി പ്രതിയെ കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് നിരവധി പേരാണ് ടീച്ചറെയും അമ്മയും അഭിനന്ദിക്കാൻ എത്തിയത്. മോഷ്ടാവിനെ കോടതിയിൽ ഹാജരാക്കി.